കോഴിക്കോട് ചെക്യാട് ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് കെ പി കുമാരനെ കോൺഗ്രസിൽ നിന്ന് അനിശ്ചിതകാലത്തേക്ക് സസ്പെൻഡ് ചെയ്തു. കെ പി സി സി പ്രസിഡന്റിന്റെ സ്റ്റാഫാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് പണം തട്ടിയ സംഭവത്തിലാണ് നടപടി. പി വി ജോഷിലുണ്ട് കോഴിക്കോട് നിന്നും വിശദാംശങ്ങൾ നൽകാനായി. ജോഷില, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് കീർത്തി. ജോഷില, എന്ത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു നടപടി? എന്താണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ? കീർത്തി, ചെക്യാട് പഞ്ചായത്തിൽ നേരത്തെ തന്നെ ചെക്യാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിരുന്ന കെ പി കുമാരനെ പുറത്താക്കിയതായിരുന്നു. അതായത് വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും അദ്ദേഹത്തിന് രാജിവെക്കേണ്ട സാഹചര്യമുണ്ടായിരുന്നു. കാരണം കുടുംബശ്രീ ജെ എൽ ജി ലോണുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം വലിയൊരു അട്ടിമറി നടത്തി, അല്ലെങ്കിൽ തട്ടിപ്പ് നടത്തി എന്നുള്ളതായിരുന്നു ആ വിഷയം. എന്നാൽ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി ഇദ്ദേഹത്തെ പുറത്താക്കിയിരിക്കുന്നത് കെ പി സി സി പ്രസിഡന്റിൻ്റെ സ്റ്റാഫ് എന്ന പേരിൽ കൊട്ടിയൂരിലുള്ള ഒരു കൊട്ടിയൂർ സ്വദേശിയുടെ കയ്യിൽ നിന്നും പണം തട്ടിപ്പാക്കി, അല്ലെങ്കിൽ ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പാക്കി എന്നുള്ള ഒരു വിഷയത്തിലാണ് കോൺഗ്രസ് ഇപ്പോൾ അദ്ദേഹത്തെ അനിശ്ചിതകാലത്തേക്ക് കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയതായി കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി ടി യു രാധാകൃഷ്ണൻ അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഇദ്ദേഹത്തെ ഈ ഒരു പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നത്. എന്നാൽ ചെക്യാട് പഞ്ചായത്തിൽ മറ്റൊരു വിഷയം നിലനിൽക്കുകയാണ്. ഇദ്ദേഹത്തെ പുറത്താക്കുന്നതിന് മുൻപ് തന്നെ അവിടെ ലീഗ് പ്രവർത്തകർ തന്നെ ഇദ്ദേഹത്തിനെതിരെ തിരിഞ്ഞിരുന്നു എന്നുള്ളതാണ്. ഇദ്ദേഹത്തിനെതിരെ മാത്രമല്ല, അവിടെ കോൺഗ്രസുമായി വലിയൊരു വിഷയം ചെക്യാട് പഞ്ചായത്തിൽ നടക്കുകയാണ്. കാരണം കുടുംബശ്രീ ലോൺ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം മറ്റ് ചില പ്രസിഡന്റിൻ്റെ അടക്കമുള്ള പേര് അവിടെ പുറത്തു പറയുകയും ഇവരെല്ലാം ഈ തട്ടിപ്പുമായി ബന്ധമുള്ളവരാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഇതിൽ ഈ ഒരു പ്രശ്നം വലിയ രീതിയിൽ കത്തിപ്പടരുന്ന സമയത്താണ്, ലീഗും കോൺഗ്രസും തമ്മിലുള്ള ഒരു വിഷയം ഇദ്ദേഹത്തിൻ്റെ പേരിൽ കത്തിപ്പടരുന്ന ഒരു സമയത്താണ് ഇപ്പോൾ ഇദ്ദേഹത്തെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നത്. അത് കെ പി സി സി പ്രസിഡന്റിൻ്റെ സ്റ്റാഫ് എന്ന നിലയിൽ പണം തട്ടിയതിനെ തുടർന്നാണ് എന്നുള്ളതാണ് മറ്റൊരു വിഷയമായി ഇപ്പോൾ പുതുതായി വന്നിരിക്കുന്നത്. എന്തായാലും ചെക്യാട് പഞ്ചായത്തിൽ ഈ ഒരു വിഷയം കത്തിപ്പടരുകയാണ് എന്ന് തന്നെ വേണം പറയാൻ. അതേസമയം തന്നെ കോഴിക്കോട് കോൺഗ്രസിൽ വലിയ വിഷയമായി, പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് വലിയ വിഷയം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഉപസമിതി യോഗം ചേർന്നിരുന്നു. ആ ഉപസമിതി യോഗത്തിൽ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടായതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്നും ഉപസമിതി യോഗം, ഇതിന് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഉപസമിതി യോഗത്തിന് ശേഷം ഇന്നും ഉപസമിതി യോഗം ചേരാൻ ഇരിക്കുകയാണ്. എന്തായാലും ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് എ ഐ ഗ്രൂപ്പുകൾ പരസ്പരം പങ്കുവെച്ച് എടുക്കുന്ന സീറ്റുകൾ എന്നതല്ലാതെ അതിലപ്പുറത്തേക്ക് ഈ ഒരു പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ആളുകളെ കമ്മിറ്റിയിലേക്ക് എടുക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നം നിലനിൽക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇവിടെ കോൺഗ്രസിൽ വലിയൊരു പ്രശ്നം ഉണ്ടായത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും കോൺഗ്രസ് ഒരു പൊട്ടിത്തെറിയുടെ വക്കീലാണ് ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ നിൽക്കുന്നത്. എ ഐ ഗ്രൂപ്പുകൾ തമ്മിൽ ഈ കമ്മിറ്റിയിലേക്ക് ഉൾക്കൊള്ളാനുള്ള ആളുകൾ തമ്മിലുള്ള പ്രശ്നം നിലനിൽക്കെ തന്നെ പോഷക സംഘടനകളിൽ നിന്നും ആളുകളെ എടുക്കില്ല എന്നുള്ളൊരു തീരുമാനം ഡി സി സി പ്രസിഡന്റ് അറിയിച്ചിരിക്കുന്നു. ഇതിനെ തുടർന്ന് ഐ എൻ ടി യു സിയുടെ സംസ്ഥാന പ്രസിഡന്റ് അടക്കം കെ പി സി സി നേതൃത്വത്തിന് പരാതി നൽകിയിരിക്കുന്നു എന്നുള്ള വിഷയമാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും വലിയൊരു പോഷക സംഘടനകളും ഡി സി സി നേതൃത്വവും തമ്മിൽ വലിയൊരു യുദ്ധം തന്നെ നടക്കാൻ പോവുകയാണ് എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും പുനഃസംഘടന കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിഷയമായി ഇനിയും വരാനുള്ള സാധ്യതകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ാണ് കോൺഗ്രസിലെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട നിരവധി അതൃപ്തിയും തർക്കങ്ങളും ഒക്കെ വിവിധയിടങ്ങളിൽ നിൽക്കുന്നുണ്ട്. കോഴിക്കോട് ആ സമാന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. എന്തൊക്കെ പ്രശ്നങ്ങളാണ്, എന്തൊക്കെ തരത്തിലുള്ള അതൃപ്തികളും തർക്കങ്ങളുമാണ് കോഴിക്കോട് ജില്ലയിൽ രൂപംകൊള്ളുന്നത്? പുതിയ ഭാരവാഹികൾ എടുക്കാത്തതോടെ നിലവിലെ ഭാരവാഹികളെ മാറ്റണമെന്ന ആവശ്യമാണ്. എന്തൊക്കെ പ്രശ്നങ്ങളാണ് കോഴിക്കോടുള്ളത്? കീർത്തി പറഞ്ഞതുപോലെ തന്നെ കോഴിക്കോട് ഭാരവാഹികളെ തെരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ വലിയൊരു പ്രശ്നം തന്നെ നിലനിൽക്കും. കോഴിക്കോട് ആണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ, അതായത് ഹൈക്കമാൻഡിലുള്ളവരുടെ പോലും ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്, ടാർഗറ്റ് എന്ന് പറയുന്നത് കോഴിക്കോട് ഡി സി സി തന്നെയാണ്. കെ സി വേണുഗോപാലുമായി ബന്ധപ്പെട്ടവർ, അതുപോലെ തന്നെ ഇവിടെ കെ സി അബുവുമായി ബന്ധപ്പെട്ടവരെല്ലാം തന്നെ, അതായത് എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും തമ്മിൽ വലിയൊരു പോര് നിലനിൽക്കുന്നുണ്ട്. അതേസമയം തന്നെ തരൂരിൻ്റെ കോഴിക്കോടേക്കുള്ള വരവ്, മലബാറിലേക്കുള്ള വരവ്, അതുപോലെ എം കെ രാഘവൻ ഇതിലൊക്കെ തന്നെ തരൂരിനെ സഹായിക്കുന്നു. അങ്ങനെ പല ഗ്രൂപ്പുകളായി തിരിഞ്ഞിട്ടുള്ള ഒരു വിഷയം കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഡി സി സിയിൽ നിലനിൽക്കുന്നുണ്ട്. ഓരോ ആളുകളും തങ്ങളുടെ ഗ്രൂപ്പുകളിലേക്ക് ആളുകളെ കൊണ്ടുവരാനും അതുപോലെ തന്നെ ഭാരവാഹികളായി നിയമിക്കാനുമുള്ള വലിയൊരു പോരാട്ടം, കടുത്ത ഒരു പോരാട്ടം തന്നെയാണ് ഹൈക്കമാൻഡിൻ്റെ അടക്കം നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഈ കെ സി വേണുഗോപാലിൻ്റെയും എം കെ രാഘവിൻ്റെയും അതുപോലെ തന്നെ കെ സി അബുവിൻ്റെയും ഒക്കെ ഇടപെടൽ കാരണം
മൂലമുണ്ടാകുന്ന ഒരു വലിയ വിഷയം നിലനിൽക്കുകയാണ്. പോഷക സംഘടനകളടക്കം ഡി സി സി നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്നത്. എന്തായാലും ഈ ഒരു പുനഃസംഘടനയോടുകൂടി വലിയൊരു പൊട്ടിത്തെറി തന്നെ കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട് കോൺഗ്രസിൽ ഉണ്ടാകാൻ പോവുകയാണ് എന്നുള്ള സൂചനകളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കീർത്തി.